കർഷക നേതാവ് ശ്രീ കെ വി ബിജു ഉണ്ട്. ശ്രീ കെ വി ബിജു സമരക്കാർ സമര ഇടത്തിലുണ്ടായിരുന്നതാണ്, വലിയ സമരങ്ങൾ കണ്ടതാണ്. കർഷകരാകെ വിജയമായി, തീർച്ചയായും ഇതിനെ ഈ ഒരു തീരുമാനത്തെ വിശേഷിപ്പിക്കാം. എന്താണ് ഈ തീരുമാനത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? എന്താണ് ഇനി അങ്ങോട്ടുള്ള ഭാവി? ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒന്ന്, സംയുക്ത കിസാൻ മോർച്ചയുടെ യോഗം ചേർന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ തീരുമാനം പറയുകയുള്ളൂ. ഒന്ന്, മോഡി പ്രഖ്യാപിച്ചെങ്കിലും ഇത് പിൻവലിക്കും എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇതേവരെ പിൻവലിക്കാനുള്ള നടപടികൾ നോക്കിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ സമരം പിൻവലിക്കുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ പല കാര്യങ്ങളിലും കർഷകരുടെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് വിശ്വാസവഞ്ചനയാണ്. അപ്പൊ അതുകൊണ്ട് പിൻവലിക്കോ, പാർലമെന്റിൽ ഇത് പിൻവലിക്കോ, പിൻവലിക്കാനായിട്ട് തീരുമാനം പ്രഖ്യാപിച്ചിട്ട് അതിനെ അവിശ്വാസത്തിൽ എടുക്കേണ്ട കാര്യമുണ്ടോ? ശ്രീ കെ വി ബിജു ഇങ്ങനെ രാജ്യത്തോട് ഒരു പ്രധാനപ്പെട്ട ദിവസത്തിൽ പിൻവലിക്കുന്നു, അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ അതിന്റെ നടപടികൾ പൂർത്തിയാക്കുമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ടതുണ്ടോ? അല്ല, ഇതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് അമെൻഡ് ചെയ്തതാണ്, അപ്പൊ അത് രണ്ടാമത് തിരിച്ച് അമെൻഡ് ചെയ്യണം. രണ്ടെണ്ണം പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നതാണ്, ആ രണ്ട് നിയമങ്ങൾ റിപ്പീൽ ചെയ്യണം. ഈ നടപടികൾ നോക്കിയിട്ട് മാത്രമേ ഞങ്ങൾ തീരുമാനം എടുക്കുള്ളൂ. ഈ തീരുമാനം ഇതേവരെ പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തെ കുറിച്ചിട്ട് എത്രയും പെട്ടെന്ന് സംയുക്ത കിസാൻ മോർച്ചയുടെ യോഗം ചേർന്നിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കും. ഞങ്ങൾ രണ്ട് ഡിമാൻഡ് വെച്ചിട്ടാണ്, ഒന്ന്, ഈ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എം എസ് പിയുമായിട്ട് ലീഗൽ ഗ്യാരണ്ടി കിട്ടുക. അപ്പൊ ഈ അത് സംബന്ധിച്ച് ഗവൺമെന്റിന്റെ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ അവസാനമായിട്ട് ഈ കാര്യത്തിൽ സമരം പിൻവലിക്കുന്നതുമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുക, പൂർണ്ണമായിട്ടും ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് സർക്കാർ രണ്ടാമത്തെ ഡിമാൻഡിനെ സംബന്ധിച്ച് തീരുമാനം എടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഞങ്ങൾ സമരം പിൻവലിക്കുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുക. എന്തായാലും ഇന്നോ നാളെയോ ആയിട്ട്, ഇന്നിപ്പോ എല്ലാവരുമായിട്ട് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം വളരെ പെട്ടെന്ന് ഞങ്ങളുടെ സംയുക്ത കിസാൻ മോർച്ചയുടെ യോഗം ഉണ്ടാകും. യോഗത്തിന് ശേഷം മാത്രമാണ് തീരുമാനം പ്രഖ്യാപിക്കുക. ഇത് രാഷ്ട്രീയമായി എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. പ്രതിപക്ഷം പരമാവധി ഇതിനെ ഒന്ന് അവർക്ക് അനുകൂലമായ ഒരു രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇനി അതിനുള്ള സാധ്യതകൾ അടയുകയാണ്. എന്താണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രതിഫലനം താങ്കളുടെ നിരീക്ഷണത്തിൽ? ഒന്ന്, രാഷ്ട്രീയമായ പ്രതിഫലനം പേടിച്ചിട്ടാണ്, അതായത് ഈ കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടി കൊണ്ടാണ് ബി ജെ പി ഇപ്പൊ ആദ്യമായിട്ട് ഇതിന് തയ്യാറായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് ആ രീതിയിൽ തന്നെ ഇതിനെ നോക്കിക്കാണുന്നു. ഞങ്ങൾക്ക് കർഷകരുടെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതായത് എം എസ് പിയുടെ കാര്യത്തിൽ ഇവര് മുമ്പ് 2014 തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് എം എസ് പി ലീഗൽ ഗ്യാരണ്ടി തരാമെന്ന് അവർ പറഞ്ഞിരുന്നു. മോഡിജി തന്നെ സ്വന്തം പ്രസംഗത്തിൽ പകലെ കലം ഫേ, എനിക്ക് ആദ്യം കിട്ടുന്ന പേന കൊണ്ട് ഞാൻ ഒപ്പിടും എന്ന് പറഞ്ഞാണ്. ഈ കാര്യങ്ങളിലൊന്നും തീരുമാനമാവാതെ നിൽക്കുന്നതാണ്, അതാണ് ഞങ്ങളുടെ സമരത്തിന്റെ ഒരു ഡിമാൻഡ്. അപ്പോൾ ഞങ്ങളിത് നോക്കിക്കാണുന്നത്, അതായത് സമരം കൊണ്ട് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇൻഡോ യൂറോപ്യൻ യൂണിയൻ കരാറിനെതിരെ യു പി എ സർക്കാരിനെതിരെയുള്ള വലിയ പോരാട്ടം നടത്തി. ആർ സി പി കരാറിനെതിരെ ഈ സർക്കാരിനെതിരെ പോരാട്ടം നടത്തി കർഷകരെ. ഇപ്പൊ ഇത് മൂന്നാമത്തേതാണ്, അതായത് റിഫോം പ്രോസസ്സിനെതിരായിട്ട് ഈ സർക്കാർ കൊണ്ടുവരുന്ന സ്വതന്ത്ര വ്യാപാരത്തിന്റെ അടിസ്ഥാന ആശയത്തിലുള്ള റിഫോം പ്രോസസ്സിനെതിരായിട്ടുള്ള ഒരു വലിയ വിജയമായിരിക്കും കർഷകരുടേത്. ഇനി മൊത്തം ഈ റിഫോമിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ ഞങ്ങൾ തുടരും. ഞങ്ങൾ ഈ സമരം അവസാനിക്കുന്നതുകൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നില്ല, ബാക്കി പ്രശ്നങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ഇത് ഇവർക്ക് പ്രതിപക്ഷം മുതലെടുക്കുവോ മുതലെടുക്കില്ല, ആരുടെ രാഷ്ട്രീയം മുതലെടുക്കുവോ, ഇത് ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടില്ല ഈ സമരത്തിന്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ കർഷകർ ഞങ്ങളുടെ നിലപാടുകളുമായിട്ട് മാത്രമാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ കെ വി ബിജു.